ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനായി ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടില്ലെങ്കിലും ആരാധകർക്ക് ഏറെ പ്രിയങ്കരനായി മാറിയ താരമാണ് സഞ്ജു സാംസൺ. ഇപ്പോഴും ദേശീയ ടീമിൽ തൻ്റെ സ്ഥാനം ഉറപ്പിക്കാനുള്ള കഠിന പ്രയത്നം തുടർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം സഞ്ജുവിന് പല അവസരങ്ങളും വൈറ്റ് ബോൾ ഫോർമാറ്റിൽ ലഭിച്ചിരുന്നു. ഇവയിലെല്ലാം നന്നായി പെർഫോം ചെയ്യാനും കഴിഞ്ഞു. ഈ വർഷവും കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്നിരിക്കെയായിരുന്നു ജനുവരി തുടക്കത്തിൽ ശ്രീലങ്കയുമായി നടന്ന T20 പരമ്പരയിലെ ആദ്യ കളിക്കിടെ പരിക്കേറ്റത്. ഫീൽഡിങ്ങിനിടെ കാൽമുട്ടിന് പരിക്കു പറ്റിയതോടെ അദ്ദേഹത്തിന് പരമ്പരയിലെ ശേഷിച്ച രണ്ട് മത്സരങ്ങൾ നഷ്ടമായി. കൂടാതെ ന്യൂസിലൻഡുമായുള്ള T20 പരമ്പരയിലും സഞ്ജുവിന് പുറത്തിരിക്കേണ്ടി വന്നു. IPLൽ തൻ്റെ ഫ്രാഞ്ചൈസിയായ രാജസ്ഥാൻ റോയൽസിനെ പുതിയ സീസണിൽ നയിക്കാൻ ഒരുങ്ങുകയാണ് താരം. അതിനിടെ ശ്രേയസ് അയ്യർക്ക് പരിക്കേറ്റതിനാൽ ഓസ്ട്രേലിയയുമായുള്ള ഏകദിന പരമ്പരയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം വാതുവയ്പുമായി ബന്ധപ്പെട്ട് സഞ്ജു ഒരിക്കൽ നൽകിയ മറുപടി ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഒരു അഭിമുഖത്തിലായിരുന്നു വാതുവയ്പുകാരോട് തൻ്റെ സമീപനം എങ്ങനെയായിരിക്കുമെന്ന് താരം തുറന്നു പറഞ്ഞത്. ആ അഭിമുഖം ഇപ്പോഴും വൈറലാവുകയാണ്. സഞ്ജു സാംസൺ IPLൽ രാജസ്ഥാൻ റോയൽസ് ടീമിൻ്റെ ഭാഗമായിരിക്കെയായിരുന്നു ഏറെ കോളിളക്കമുണ്ടാക്കിയ വാതുവയ്പ് വിവാദമുണ്ടായത്. അന്ന് ടീമംഗവും മലയാളിയുമായ ശ്രീശാന്ത് ഉൾപ്പെടെയുള്ളവർ ഈ വിവാദത്തിൽ അകപ്പെടുകയും ചെയ്തിരുന്നു. തനിക്ക് സംസാരിക്കാൻ കുറച്ച് വിഷമമുള്ള ഒരു സംഭവമാണതെന്നായിരുന്നു സഞ്ജു ഇതേക്കുറിച്ച് അഭിമുഖത്തിൽ പറഞ്ഞത്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവമായിരുന്നു അത്. ലോകം മുഴുവൻ താരങ്ങളെയും ടീമിനെയും പിന്തുണയ്ക്കുകയും ആരാധിക്കുകയും അവരുടെ ജയം ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അവരെ ചതിക്കുന്നതിന് തുല്യമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏതെങ്കിലും വാതുവയ്പുകാർ സമീപിച്ചാൽ എന്തായിരിക്കും പ്രതികരണം എന്ന ചോദ്യത്തിന് സഞ്ജു സാംസന്റെ മറുപടി നമ്മൾ അവസരം കൊടുത്താലല്ലേ ആർക്കെങ്കിലും ആ തരത്തിൽ സമീപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നായിരുന്നു. 5 മുതൽ 10 കോടി എളുപ്പം കിട്ടാൻ മാർഗമുണ്ടെന്ന് വാതുവയ്പുകാർ പറഞ്ഞാൽ എന്തായിരിക്കും മറുപടി എന്നായിരുന്നു സഞ്ജുവിനോടുള്ള അടുത്ത ചോദ്യം. ജീവിതത്തിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന മൂല്യങ്ങളെ അനുസരിച്ചായിരിക്കും അത്. പണമാണ് ഒരാൾക്ക് ഏറ്റവും പ്രധാനമെങ്കിൽ അയാൾ ചിലപ്പോൾ സമ്മതം മൂളിയെന്നിരിക്കുമെന്നും സഞ്ജു വിശദമാക്കി. എന്നെ സംബന്ധിച്ച് പണമല്ല ഏറ്റവും പ്രധാനം. അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ഞാൻ. അതും 23 വയസ്സിനുള്ളിൽ തന്നെ പണത്തിൻ്റെ മൂല്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് പണം എത്രയാണ് ആവശ്യമെന്നെനിക്കറിയാം. പണം അധികമുണ്ടായാൽ എന്താണ് സംഭവിക്കുകയെന്നും നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പല തീരുമാനങ്ങളും എടുക്കാൻ എന്നെ ഇത് വളരെയധികം സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു വാതുവയ്പുകാരനും എന്നെ ഇതുവരെ സമീപിച്ചിട്ടില്ല. ഞാൻ അതിനുള്ള അവസരം കൊടുത്തിട്ടുമില്ല. IPLൽ കളിക്കുന്ന സമയങ്ങളിൽ പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഫോൺ കോൾ വരികയാണെങ്കിൽ താനത് എടുക്കാറില്ലെന്നും സഞ്ജു സാംസൺ കൂട്ടിച്ചേർത്തു.